വയനാട്ടിൽ സ്വാഭാവിക വനത്തിന് ഭീഷണിയായി അധിനിവേശ സസ്യങ്ങൾ പടർന്നു പിടിക്കുകയാണ്. വന്യജീവി സങ്കേതത്തിന്റെ 10% പ്രദേശത്ത് മഞ്ഞക്കൊന്ന പിടിമുറുക്കിക്കഴിഞ്ഞു. 22 അധിനിവേശ സസ്യങ്ങൾ വനത്തിന്റെ സ്വാഭാവികതയ്ക്ക് കോട്ടം തട്ടിക്കുമ്പോഴും ഇവ നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഇല്ല. വയനാട് വന്യജീവി സങ്കേതത്തിൽ കേരള വനഗവേഷണ കേന്ദ്രം കണ്ടെത്തിയത് 22 അധിനിവേശ സസ്യങ്ങളെയാണ്. ഇതിൽ തന്നെ വനത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നതാണ് സെന്ന സ്പെക്ടബിലിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള സ്വർണക്കൊന്ന. ഇവിടെ സ്വാഭാവികമായിട്ട് കാണുന്ന സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ അല്ലെങ്കിൽ വളരാനുള്ളൊരു അവസരം കൊടുക്കാതെ അതിൻ്റെ മുകളിൽ ഈ മരങ്ങൾ വളരുന്നതുകൊണ്ട് ഇവിടുത്തെ നാടൻ സസ്യങ്ങളൊന്നും ഇല്ലാതാവുക, അതിനൊന്നും വളരാനുള്ള ഒരു അവസരമില്ല. മുത്തങ്ങയടക്കമുള്ള വയനാടൻ കാടുകളിൽ രാക്ഷസകൊന്നയെന്നും വിളിപ്പേരുള്ള വൃക്ഷം അതിവേഗം പടരുകയാണ്. അധിനിവേശ സസ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് മുൻ വനംവകുപ്പ് പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപടികളുണ്ടായില്ല. ഇന്ന് കോടികൾ മുടക്കിയാൽ പോലും പൂർണ്ണമായും രാക്ഷസകൊന്നയെ നിർമ്മാർജ്ജനം ചെയ്യുക സാധ്യമല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വയനാട് ജില്ലയിലും തൊട്ടടുത്തുള്ള കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ ഏരിയയിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും എത്രയും പെട്ടെന്ന് അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായിട്ട് ഇത് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. സ്വാഭാവിക വനത്തിന്റെ തകർച്ചയോടെ ജൈവ സമ്പത്തിലുണ്ടാകുന്ന കുറവ് വന്യമൃഗങ്ങളെ കാടിറക്കുകയും ചെയ്യും. അധിനിവേശ സസ്യങ്ങൾ വയനാടൻ കാടുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിവിധി എന്തെന്ന ചോദ്യത്തിന് വനംവകുപ്പിന് കൃത്യമായ മറുപടി നൽകാനായിട്ടില്ല. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നമ്മുടെ സ്വാഭാവിക വനങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നുറപ്പ്. ക്യാമറമാൻ വിജിത്തൂർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്.